സുഹൃത്തെ, ഈ അഡിക്ഷൻ ഉള്ള ആളുകളുടെ ഒരു രീതി എങ്ങനെയായിരിക്കും അറിയോ? എനിക്കിപ്പോൾ ആ ഒരു കാര്യം ചെയ്യണം, എനിക്കിപ്പോൾ ആ ഒരു പദാർത്ഥം കിട്ടണം, എനിക്കിപ്പോൾ ആ വ്യക്തിയെ കോൾ ചെയ്യണം എന്നുള്ള തോന്നലുകൾ വരുമ്പോൾ അവരിപ്പോൾ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ചാടി ഇറങ്ങും. അവരിപ്പോൾ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനൊന്നും വലിയ വാല്യൂ ഇല്ലാതെ അവർ പെട്ടെന്ന് തന്നെ ആ കാര്യം കിട്ടണം, അത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെസ് റിലീസാവും എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങുന്നത് കാണാം. ഇതിൻ്റെ കാരണം അവരുടെ ബ്രെയിനിലേക്ക് അത്രയേറെ ഡോപ്പമിൻ ചൊരിഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ എനിക്കിപ്പോൾ ആ ഡോപ്പമിൻ റിലീസ് ചെയ്യേണ്ടതുണ്ട്, എനിക്കിപ്പോൾ ആ സന്തോഷം കിട്ടേണ്ടതുണ്ട് എന്നുള്ള ആവശ്യകതയിൽ, അവരുടെ ബ്രെയിനിൻ്റെ ആവശ്യകതയിൽ അവർ ജീവിച്ചു പോവുകയാണ്. അവർ അവരുടെ കൺട്രോളിലല്ല, അവർ ഈ ഡോപ്പമിൻ്റെ കൺട്രോളിലാണ്. ഈ ഡോപ്പമിൻ പറയുന്നത് എന്താ? എനിക്കിപ്പോൾ അത് കാണണം, എനിക്കിപ്പോൾ അത് കിട്ടണം, എനിക്കിപ്പോൾ ആ വ്യക്തി അടുത്ത് കിട്ടണം എന്ന് പറയുമ്പോൾ അവരുടെ മുഴുവൻ ബോഡിയും അവരുടെ കൺട്രോളിലല്ലാതായി പോവുകയും അവർ ഈ മുഴുവനായിട്ട് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് അവർ ചുരുങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. അതായത് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് നിൻ്റെ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, വേറെയുള്ള എല്ലാ കാര്യങ്ങളും നീ ഒഴിവാക്ക്, നീ ഇതെങ്ങനെയെങ്കിലും കിട്ടുമോ നോക്ക് എന്നുള്ള രീതിയിൽ അവനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊരു അഡിക്ഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ ഒരു ഡോപ്പമിൻ റിലീസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരവും ബ്രെയിനും പ്രവർത്തിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ ഈ അഡിക്ഷൻ്റെ കൺട്രോളിലായിരിക്കും. എനിക്കിപ്പോൾ ഞാൻ അഡിക്റ്റായി കിടക്കുന്ന ആ കാര്യം ഒന്ന് കിട്ടണമെന്ന് തോന്നുമ്പോൾ എൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് അതിപ്പോൾ വേണ്ടടാ, കുറച്ച് കഴിയട്ടെ, രാത്രിയാവട്ടെ, നാളെ മധ്യടാം എന്ന് എനിക്ക് തോന്നണമെങ്കിൽ അത് സമ്മതിച്ച് തരുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കിട്ടണം. അങ്ങനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വരുന്നത് മുതലാണ് നിങ്ങളുടെ അഡിക്ഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുവരെ ആ അഡിക്ഷൻ പറയുന്നത് പോലുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു തെരുവ് നായയെ പോലെയാണ്. എന്തൊക്കെയോ കടിച്ച് പറച്ചുകൊണ്ട് ജീവിക്കുന്ന, എനിക്കിപ്പോൾ അത് കിട്ടണം, ഇപ്പോൾ അത് കിട്ടണം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നായയെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ കൺട്രോളിൽ വരില്ല. പതിയെ പതിയെ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഫിൽട്ടർ ഇട്ടുകൊണ്ട് നമ്മളതിനെ വീക്ഷിച്ച് തുടങ്ങേണ്ടതുണ്ട്. നിങ്ങളുടെ അഡിക്ഷനോട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, നീ എവിടം വരെ പോകും എന്നുള്ളത് എനിക്കറിയാം, നിനക്ക് എപ്പോഴാണ് എന്നെ ആവശ്യമുള്ളത് എനിക്കറിയാം. ചിലപ്പോൾ ചില ആളുകൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ അഡിക്ഷൻ ഒന്ന് പുറത്തേക്ക് വരും, ചില ആളുകൾ മണിക്കൂർ വെച്ചത് വേണമെന്നുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ അഡിക്ഷനോടൊന്ന് പറയാം, ഓക്കെ എനിക്കറിയാം നീ ഈ സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ രീതിയിൽ നമ്മളതിനൊരു ഒബ്സർവറായിട്ട് കാണാൻ തുടങ്ങേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ പതിയെ പതിയെ ആ ഒരു അഡിക്ഷനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഈ അഡിക്ഷൻ്റെ കൺട്രോളിലല്ല ഞാൻ, എൻ്റെ കൺട്രോളിലാണ് അഡിക്ഷൻ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളതിനെ ഒരു വ്യൂവറായിട്ട് വീക്ഷിച്ച് തുടങ്ങാം. ഇങ്ങനൊരു തുടക്കം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായാൽ തന്നെ ഈ അഡിക്ഷൻ ഒന്ന് ഭയന്ന് തുടങ്ങും. അവിടെ മുതലാണ് നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സൗകര്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതിന് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആദ്യം കൊടുക്കേണ്ടത് ശക്തമായിട്ടുള്ളൊരു ഡിസിഷനാണ്. നിങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അഡിക്ഷനെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലുള്ളൊരു തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കേണ്ടതുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള ഒരു തീരുമാനം അതുപരമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാര്യത്തിനോട് ഇത്രയേറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എനിക്ക് വന്നിട്ടുള്ള ഭൂരിഭാഗം മെയിലുകളുടെയും ആളുകളുടെ പ്രശ്നം അഡിക്ഷൻ കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളോട് അഡിക്റ്റഡായി പോകുന്നത് കൊണ്ട് അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കണ്ടൻറ്റ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ ഒരു മൂന്നാല് കണ്ടൻറ്റുകൾ എനിക്ക് ഒരു അഡിക്ഷൻ നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യേണ്ടി വരും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ അഡിക്ഷൻ ഒഴിവാക്കുന്നത് പരമായിട്ട് നിങ്ങളെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അത് വളരെ ഫീലിങ്സോടുകൂടിയുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ഡിസിഷൻ നമ്മൾ ഈ സമയത്ത് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അഡിക്ഷനെ ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണ് എന്നുള്ള തീരുമാനം നിങ്ങളെടുക്കാം. അതെങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയായിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ വീഡിയോ എടുത്ത് കാണാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഫർമേഷൻ പോലുള്ള ഒരു ഡിസിഷനാണ്. കുറച്ച് വിഷ്വലൈസേഷൻ നിങ്ങളിവിടെ കൊടുക്കേണ്ടതുണ്ട്, ഫീലിങ്സ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങളായിട്ട് എന്നെ സങ്കല്പിക്കാം. ഞാൻ ആ ഒരു അഡിക്ഷൻ ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. ഈ ഒരു വീഡിയോയോടുകൂടി
ഞാൻ ആ അഡിക്ഷൻ്റെ പ്രാധാന്യം എൻ്റെ ലൈഫിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ നിമിഷം മുതൽ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അഡിക്ഷനെ ഞാൻ വേണ്ടാന്ന് വെക്കാൻ പോവുകയാണ്. മനസ്സിലേക്ക് ഡീപ്പായിട്ട് നിങ്ങൾ കൊടുക്കുക. ഞാൻ എവിടെയൊക്കെ എത്തിച്ചേരേണ്ട, ഞാൻ എന്തൊക്കെ ആയിത്തീരേണ്ട, ഒരുപാട് വിലപ്പെട്ട സമയം എനിക്ക് ആ അഡിക്ഷൻ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇറങ്ങില്ല. ഞാൻ ഈ നിമിഷം മുതൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഞാനത് എടുത്തു കഴിഞ്ഞു. ഇന്ന് മുതൽ ഞാൻ ആ അഡിക്ഷനെ വെറുക്കുന്നു. അതെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് വലിയ വാല്യൂ ഇല്ലാത്ത രീതിയിൽ, അതിന് വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിൽ ഞാൻ അതിനോട് പെരുമാറി തുടങ്ങും. ഞാനെടുത്ത ഈ തീരുമാനം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല തീരുമാനമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്ര വേണ്ടുള്ളൂ. ഞാനീ പറഞ്ഞ അഫർമേഷൻസ് നിങ്ങളിലേക്ക് എഫക്റ്റീവ് ആയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു 5 മിനിറ്റ് മാറിയിരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വളരെ കൂടിയ ഫീലിങ്സോട് കൂടിയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇന്ന് മുതൽ ഇത് നിർത്താൻ പോവുകയാണ്. എനിക്കിത് കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇനി ഞാൻ പഴയ വ്യക്തിയായിരിക്കില്ല, ഒരു പുതിയ വ്യക്തിയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറിയിരുന്നു കൊണ്ട് വലിയൊരു കടുത്തൊരു തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കേണ്ടതുണ്ട്. ഈയൊരു ശക്തമായിട്ടുള്ള തീരുമാനമായിരിക്കും നിങ്ങളുടെ അഡിക്ഷൻ ഒഴിവാക്കുന്നത് പരമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്ന പ്രോഗ്രാം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിങ്ങളുടെ പഴയ പ്രോഗ്രാമുകൾ ഭയക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനമായിട്ട് ഇതിപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ തീരുമാനം എങ്ങനെയെങ്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക, ശക്തമായിട്ട് എഴുതി ചേർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മണിക്കൂറുകൾ തോറും നിങ്ങൾക്ക് ഈ തീരുമാനം കൊടുത്തുകൊണ്ടിരിക്കാം. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലാനുകളും സ്ട്രാറ്റജികളുമാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. അടുത്തത് പ്ലാനിംഗ് ആണ്. കൂടാതെ നിങ്ങൾ ആ അഡിക്ഷനിലേക്ക് കൊടുത്തിരുന്ന നിങ്ങളുടെ തന്നെ ഏറ്റവും വിലപ്പെട്ട എനർജിയെ നമ്മൾ മറ്റ് ചില പുതിയ ഹാബിറ്റുകളിലേക്ക് വഴിതിരിച്ച് വിടാൻ പോകുന്ന പ്ലാനിംഗ് ആണ്. അത് പെട്ടെന്ന് വഴിതിരിച്ച് വിടാൻ കഴിയില്ല. അവിടെയാണ് ഞാൻ ആ പറഞ്ഞ നായയുടെ സ്റ്റോറി വരുന്നത്. ആ നായയെ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആ അഡിക്ഷനെ പതിയെ പതിയെ നമ്മുടെ വറുതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.